നോക്ക് നിങ്ങൾ ഈ ഒരു ദുരന്തം എവിടെ എത്തിച്ചു മുസ്ലിങ്ങളെ, എവിടെ എത്തിച്ചു സമുദായത്തെ. 1940കളിൽ അബുല്ലാല മൗദൂദി രംഗത്ത് പോകും. അബുല്ലാല മൗദൂദി വന്നിട്ട് നേരത്തെ മുനീർ മദനി യോദിയ, പണ്ട് കാലത്ത് കെ എം മൗലവി യോദിയ, ആയത്തോതിയിട്ട് കെ എം മൗലവി പറഞ്ഞു, വിളി മാത്രമല്ല പ്രശ്നമുള്ളത്, വിളി പ്രശ്നമാണ്, സുന്നികൾ മുശരിക്ക് തന്നെ, എന്നാൽ വിളി കൊണ്ട് മാത്രമല്ല ശിർക്ക് വരുന്നത്. പിന്നെയോ ഈ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ കോൺഗ്രസിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും ഒക്കെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളെ രാഷ്ട്രീയ നേതാവായി അംഗീകരിച്ചാൽ അവരും മുശരിക്കാണ്. അതുകൊണ്ട് ഇവിടെ ഇലക്ഷനിൽ പങ്കെടുക്കുന്ന, വോട്ട് രേഖപ്പെടുത്തുന്ന, രാഷ്ട്രീയ നേതൃത്വങ്ങളെ അംഗീകരിക്കുന്ന എല്ലാ മുജാഹിദും സുന്നിയും മുശരിക്ക എന്ന് നേരത്തെ മുനീർ മദനിയും പണ്ട് കെ എം മൗലവി 1921 വരെയുള്ള മുസ്ലിങ്ങളെ മുശരിക്കാക്കാൻ ഓതിയ അതേ ആയത്ത് ഉപയോഗിച്ച് കെ ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മുജാഹിദുകളും സുന്നികളും ഉൾപ്പെടെയുള്ള ആളുകളെ സോണിയാഗാന്ധിയെ നേതാവായി ആക്കിയതിന്റെ പേരിൽ, അതുപോലെ കരുണാകരനെയും ആന്റണിയെയും നേതാവായി സ്വീകരിക്കാൻ ഈ ആയത്ത് എതിരാണെന്ന് പറഞ്ഞ് ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഓതുന്നതും അദ്ദേഹം വെക്കുന്ന അർത്ഥവും നിങ്ങൾ നോക്ക്. ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിരീയമായ നേതൃത്വത്തെ, മുശരിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല, അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ്, അജിന്യമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വം അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകൻ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ, നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക. മാത്രമല്ല നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ, തർക്കമുണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? കരുണാകരൻ സമ്മതിക്കുമോ? ആന്റണി സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കോ പ്രവാചകരിയിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുമോ? അഥവാ അംഗീകരിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ? അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നോക്ക് നിങ്ങൾ, മുനീർ മദനി ഓതിയ, കെ എം മൗലവി 1921 വരെയുള്ള മുസ്ലിങ്ങളെ മുശരിക്കാക്കാൻ ഓതിയ അതേ ആയത്ത് ഡയറക്റ്റ് ആയിട്ട് ഖുർആനിലേക്ക് 40ൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് വന്ന് ഓതി. ഓതിയപ്പോഴോ ഈ രാജ്യത്ത് രാഷ്ട്രീയം അംഗീകരിക്കുന്ന, ജനാധിപത്യം അംഗീകരിക്കുന്ന, മുജാഹിദും സുന്നിയും ഒക്കെ ഉൾപ്പെടെയുള്ള ആബാലവൃദ്ധം മുസ്ലിങ്ങളും ഇസ്ലാമെന്ന് പുറത്തുപോയി. മാത്രമല്ല, കാരക്കുന്ന് പറയുന്നുണ്ട്, വോട്ട് ചെയ്യൽ ശിർക്ക, കോടതി സ്വീകരിക്കലും ശിർക്ക എന്നുവരെ കാരക്കുന്ന് പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ശിർക്കാൻ എന്ന് പറഞ്ഞു, ഇന്നും ശിർക്കാൻ, ഇന്നലെയും ശിർക്കാൻ, നാളെയും ശിർക്കാൻ. എന്താ ശിർക്ക എന്ന് പറഞ്ഞത്? ഒരു സംശയങ്ങൾക്ക് വേണ്ട, ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ, കേട്ടോളൂ, ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനുവദനീയവുമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാം 27 വർഷം എന്നതാണ് ഉദ്ധരിച്ചത് നമ്മളെ സാക്ഷാൽ മുജാഹിദുകളുടെ പത്രം. എന്താ സംഭവം? അനിസ്ലാമ്യ വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിരിയ വ്യവസ്ഥ, അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ, എന്ത് പറഞ്ഞാലും മുന്നിൽ അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നോ വോട്ട് രേഖപ്പെടുത്തുന്നോ ഷിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്, ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, കേവനാൾ വരെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ഒരു ചോദ്യങ്ങൾ ഉണ്ടാവും, പിന്നെ എന്തേ ഇപ്പൊ ജമാഅത്തേരൊക്കെ മൂല്യം നോക്കി വോട്ട് ചെയ്യലുണ്ടല്ലോ. അതിന് മറുപടി എന്താന്ന് അറിയങ്ങള്? സംഗതി, പാർലമെന്റിലേക്ക് ഒരു എം പി പോണത് ഡോക്ടർ അംബേദ്കറിന്റെ ഭരണഘടനക്ക് നിലനിൽപ്പ് കൊടുക്കാനാ. നിയമസഭയിൽ ഒരു എം എൽ എ പോണതും അതിനാ. എന്നാൽ അതിനാണല്ലോ എലക്ഷൻ, പിന്നെ എന്തിനു നിങ്ങൾ പങ്കെടുക്കുന്നു ചോദിച്ചാൽ അവരുടെ മറുപടി, സംഗതി ഞങ്ങൾ കള്ള് തന്നെയാണ് കുടിക്കണത്, പക്ഷേ മസ്താകും എന്ന് കരുതിയിട്ടല്ല കുടിക്കണത്. കുടിക്കണത് കള്ള് തന്നെ, പക്ഷേ മസ്താകും എന്ന് കരുതിയിട്ടല്ല. നീയത്തില്ല എന്ന് കരുതി കാല് നാലാലാവൂലേ? മസ്താകൂല എന്ന് കരുതി കുടിച്ചാലും സംഗതി തലക്ക് വരാണ്ടാവൂലേ? നോക്ക് നിങ്ങൾ, സ്വന്തമായി
കോടതിയിൽ പോകൽ ശിർക്ക്. വേറൊരു തമാശ കൂടി കൂട്ടത്തിൽ കേട്ടോളി, കോടതിയിൽ പോകൽ ശിർക്കാണെന്ന് പറഞ്ഞ ജമാഅത്തുകാർ പ്രശ്നമുണ്ടായാൽ സോണിയയിലേക്കോ കോടതിയിലേക്കോ മടക്കാൻ പാടില്ലെന്ന് പറയുന്ന ജമാഅത്തുകാർ ഇപ്പൊ അവരെ നിലപാടെന്താ നിങ്ങള്? ആരിഫ് അലി എന്ന് പറയുന്ന ജമാഅത്ത് അമീർ പ്രസംഗിക്ക, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചപ്പോ ഞങ്ങൾ കോടതിയിൽ പോയിട്ട് ഞങ്ങൾ ആ തീവ്രവാദ സംഘടനയല്ല എന്ന തീരുമാനം കോടതിയിൽ പോയി ചോദിച്ചു വാങ്ങി ആ കടലാസ് കീശയിലിട്ടിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഗവൺമെന്റിന്റെ തീരുമാനത്തെ ട്രൈബ്യൂണലിൽ ചോദിച്ചിട്ടു, സുപ്രീം കോടതിയിൽ ചോദിച്ചിട്ടു, ട്രൈബ്യൂണലിന്റെ വിധിയും ഉണ്ടായി, സുപ്രീം കോടതിയുടെ വിധിയും ഉണ്ടായി. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് യാതൊരു തീവ്രവാദ പ്രവർത്തനവും വർഗീയ പ്രവർത്തനവും ആരോപിക്കാൻ സാധ്യമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. ആ വിധിയുടെ സർട്ടിഫിക്കറ്റുമായി, ലീഗൽ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ഡയറക്റ്റായി അല്പജ്ഞാനികൾ ഖുർആനിലേക്ക് മടങ്ങിയപ്പോൾ അവർ വഴിയിൽ വെച്ച് വഴുതി വീടുന്ന ദുരന്തമുഖങ്ങളാണ് നിങ്ങൾ കാണുന്നതാ.